നമസ്കാരം. അയ്യോ എന്തരടേ, നമ്മുടെ സതീശനിൽ പൊല്ലാപ്പൊന്ന് ഒഴിയണില്ലല്ലോ. സ്വന്തം പാർട്ടിയിലെ യൂത്തന്മാരാണല്ലോ നമ്മുടെ അണ്ണനിട്ട് പണിയണത്. ആ പറഞ്ഞിട്ട് കാര്യമില്ല, കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടാണല്ലോ. അല്ല, ഈ യൂത്തന്മാർക്ക് എന്താണ് അണ്ണനോട് ഇത്ര കലിപ്പ്? അതാണ് മനസ്സിലാവാത്തത്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വീണ്ടും ഒരു ചെറിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു. ഓ വേറൊന്നും അല്ലെന്നേ, ഒരു ചിന്ന ബിനാമി ഇടപാട്, മനഃപൂർവമായി ഉണ്ടാക്കുന്ന കള്ളക്കേസുകളാ. അതും ഇവിടെ ഒന്നും അല്ലെന്നേ, അങ്ങ് ദുബായില്. മനസ്സിലായില്ല അല്ലേ, എന്നാ വാ പറഞ്ഞുതരാം. നമ്മുടെ പ്രതിപക്ഷ നേതാവേ പുനർജനി തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണല്ലോ. ഇപ്പോഴിതാ അദ്ദേഹത്തിനെതിരെ പുതിയൊരു കേസിനുള്ള വകുപ്പ് കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. സുധാകരനെതിരായും എനിക്കെതിരായിട്ടും കേസെടുക്കാൻ കാണിച്ച ആ ഒരു ഔത്സുക്യം മുഖ്യമന്ത്രിക്കുണ്ടോ ഈ സർക്കാരിനുണ്ടോ എന്ന് ഞങ്ങൾ അറിയട്ടെ. വി ഡി സതീശൻ ദുബൈ ആസ്ഥാനമായുള്ള ഫ്ലോറ ഹോട്ടൽ ശൃംഖലയിൽ ബിനാമി നിക്ഷേപം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. മറ്റാരും അല്ല ഇത് പറഞ്ഞത്, അത് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത്. ആ എറണാകുളം ജില്ലയിൽ നിന്നുള്ള മുൻ കെ എസ് യു നേതാവാണ് സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിക്കുന്നതെന്നാണ് മൊഴി. സതീശൻ സാറിന് പങ്കാളിത്തമുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയയെ സഹായിക്കാനാണ് പുനർജനിയുടെ പേരിൽ MLA ഫണ്ട് ചിലവഴിച്ച് റോഡും അതിനുവേണ്ട സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയത്. പുനർജനി റോഡ് നിർമ്മിച്ച നെൽവയൽ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാനും ഗൂഢാലോചന നടന്നെന്നാണ് പറയുന്നത്. ചിറ്റാറ്റുകര കൃഷി ഓഫീസറായിരുന്ന വ്യക്തിയും ഇതിൽ പങ്കാളിയാണെന്നാണ് പറയുന്നത്. ആ സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ ഭാഗമായാണ് പുനർജനി പദ്ധതിയിലെ റോഡും എളന്തിക്കരയിലെ ശാരദാ വിദ്യാമന്ദിർ ഉടമയുടെ പാടത്ത് ഫ്ളാറ്റ് തറക്കല്ലിടലും നടന്നത്. ഈ പുനർജനി പദ്ധതിയുടെ പേരിൽ നിയമവിരുദ്ധമായി പിരിച്ച കോടിക്കണക്കിന് രൂപ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി, മണപ്പാട് ഫൗണ്ടേഷൻ തുടങ്ങി രണ്ട് NGO വഴി സതീശൻ സാറിന്റെ സുഹൃത്തിന്റെ മകന്റെ ഉടമസ്ഥതയിൽ അങ്ങ് ഖത്തറിലുള്ള വ്യവസായങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുവാണെന്നാണ്. അത് വളരെ സേഫായിട്ടാണ്. ഹാ ഇതൊന്നും കൈവിട്ടു പോകാൻ പാടില്ലല്ലോ. ഈ ബിനാമി ഗ്രൂപ്പാണ് സതീശൻ സാറിന്റെ വിദേശ യാത്രയ്ക്ക് സഹായം ചെയ്യുന്നത്. പുനർജനി പദ്ധതിയിൽ സമാഹരിച്ച വിദേശ പണം ഖത്തറിലെയും നാട്ടിലെയും ബിസിനസ്സുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പുനർജനി പദ്ധതിയിൽ സ്പോൺസർമാർക്ക് കരാറുകാരെ നൽകിയും സതീശൻ കമ്മീഷൻ കൈപ്പറ്റിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഹാ ഡൽഹിയിൽ പുനർജനിക്ക് സമാധാനം കണ്ടെത്താൻ പോയ സതീശനന് അവിടെ ഒന്നും ഒരു കൈതോലപ്പായ കിട്ടി. ഒരു കൈതോലയിൽ കെട്ടി കാറിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയെന്നാണ്. അതിൽ നമ്മുടെ മുക്കിനെ ചുരുട്ടി കൂട്ടാൻ തുള്ളിച്ചാടി വന്നതാ. എന്ത് ചെയ്യാനാ, അപ്പോഴാ ബിനാമി എന്ന പെരുമ്പാമ്പ് സതീശ് അണ്ണനെ വിഴുങ്ങാനായി വായും പൊളിച്ചു നിൽക്കുന്നത്. എന്താകുമോ എന്തോ. ഞങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, കേരളമാണ്, ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്.